ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. അമ്മേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 375 സെഷൻ ആണല്ലോ ഇത്. പന്തക്കോസ്ത അനന്തര ധ്യാനത്തിന്റെ 21 സെഷനും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നിട്ട് നമ്മളെ ചിന്തിക്കുകയുണ്ടായി. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ, ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ ആരെ കൊണ്ട് പറ്റും? അത് നമുക്ക് വ്യക്തമായല്ലോ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ അവിടുത്തെ കൃപ പ്രകടമാകുന്നത്, അത് ശക്തി വെളിപ്പെടുന്നത് നമുക്ക് ഇന്നത്തെ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ നീങ്ങാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ ഇന്ന് കാണുന്നത് സ്നേഹത്തെക്കുറിച്ചുള്ള അടുത്തൊരു വിശേഷണം നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 13 5 വാക്യത്തിൽ സ്നേഹം കോപിക്കുന്നില്ല. സ്നേഹം കോപിക്കുന്നില്ല, കോപിക്കുന്നില്ല എന്നുള്ള മലയാള വിവർത്തനം ഇംഗ്ലീഷിൽ ഒരു പക്ഷേ നമ്മൾ വായിക്കുന്നത് ലവ് ഈസ് നോട്ട് ഇറിറ്റബിൾ. ഇറിറ്റബിൾ എന്നതാ അസ്വസ്ഥപ്പെടുന്നില്ല, അങ്ങനെയാണ്. ഇറ്റ് ഇസ് നോട്ട് ഇറിറ്റബിൾ. ഗ്രീക്ക് ഭാഷയിലെ വാക്കും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാണല്ലോ പോകുന്നത്. നമ്മൾ വായിക്കുന്നത് ഉ പറോക്സുനെത്തായ്. ഉ എന്നുവെച്ചാൽ നോട്ട്, അത് ഇല്ല, അങ്ങനെ ചെയ്യുന്നില്ല. ഉ പറോക്സുനെത്തായ്, ഇറിറ്റേറ്റഡ് ആകുന്നില്ല, സഹികെടുന്നില്ല, അല്ലെങ്കിൽ അസഹിഷ്ണുത കാണിക്കുന്നില്ല, പൊട്ടിത്തെറിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് ഇത് വരുന്നത്. കോപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വെറും കോപം മാത്രമല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു വശമാണ്, ഇറിറ്റേറ്റഡ് ആകുന്നില്ല. ഈ ഒരു വാക്ക് 4 പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 17:16 തിരുവചനത്തില് ആദൻസില് പൗലോസ് അപ്പോസ്തലൻ എത്തുമ്പോൾ നഗരം മുഴുവനും വിഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കണ്ട് പൗലോസിന്റെ ഉള്ളിൽ വലിയ ക്ഷോഭമുണ്ടായി എന്ന് വായിക്കുകയാണ്. അത് ആ ക്ഷോഭം അതാണ് ഇവിടെ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന സ്നേഹത്തിൽ. അപ്പൊ ഇവിടെ ശരിക്കും സാത്താന്റെ ആധിപത്യം, ഭരണം ഈ വിഗ്രഹങ്ങളിലൂടെ ആ ജനത മുഴുവനിലും കയറി കിടക്കുന്നത് കണ്ടിട്ട് പൗലോസ് അപ്പോസ്തലന്റെ ഉള്ളില് പൈശാചിക ആധിപത്യത്തിന് നരകരായത്തിന് എതിരെയുള്ള വലിയ ക്ഷോഭം നിറയുകയാണ്. അത് ഈ വിദ്വേഷം കോപിക്കുന്നില്ല എന്നുള്ളത് ഈശോ ദേവാലയത്തില് കച്ചവടങ്ങളും കാര്യമെല്ലാം കയറി കൊള്ളക്കാട് ഗുഹയായ അവസ്ഥയിൽ ദേവാലയം അധപതിച്ച് കിടക്കുന്ന കാണുമ്പോൾ ഈശോ ക്ഷോഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിടത്തൊരു ക്ഷോഭത്തിന്റെ അനുഭവമാണ് ഇവിടെ വരുന്നത്. ആ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് വരുന്ന, സ്നേഹം ഉള്ളത് കൊണ്ട് വരുന്നതാണ്. അപ്പൊ സ്നേഹത്തിന്റെ വിഷയമായിട്ടുള്ളത് നമ്മുടെ സഹോദരങ്ങളാണ്. സ്നേഹത്തിന്റെ വിഷയമായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളുടെ നിരക്കാണ് കോപിക്കുന്നില്ല എന്ന് പറയുന്നത്. ഞാന് എൻ്റെ PhD യുടെ പഠനം, ആ തീസിസ്
ഗവേഷണ പ്രബന്ധം പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പുസ്തകത്തിന് കവർ ഉണ്ടാക്കാനായിട്ട് കവർ ഡിസൈൻ ചെയ്യാനായിട്ട് പല ചിന്തിച്ചു. നമ്മുടെ ഇച്ചിരി കല തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഇത് ഇങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ മുഖം ഇരിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി കണ്ടിട്ടുണ്ടാവും ഈ പുസ്തകത്തിൻ്റെ മുഖമായിട്ട് വച്ചിരിക്കുന്നത് ഈശോയുടെ ഒരു ചിത്രമാണ്. ഇത് കളിമണ്ണ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തതാണ്, ഞാൻ തന്നെ ചെയ്തതാണ്. ഇതിന് എനിക്ക് ഒരു പ്രചോദനം തന്നത് ജീസസ് ഓഫ് നസ്രത്ത് എന്നുള്ള സെഫറെല്ലയുടെ ആ പ്രശസ്തമായ ഫിലിമില് ഈശോ പിശാചനെ ബഹിഷ്കരിക്കുന്ന രംഗത്തിൽ ഈശോയുടെ മുഖഭാവമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഈശോയുടെ ആക്ഷനാണ് ഞാനിങ്ങനെ കളിമണ്ണിൽ ഇങ്ങനെ ചിത്രീകരിച്ചിട്ട് ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഈ പടം കണ്ടിട്ട് എൻ്റെ ആദരണീയരായ പല എൻ്റെ മുതിർന്ന വൈദികരും ചില വൈദ്യശാസ്ത്രക്കെ എന്നോട് ചോദിച്ചു, ഇത് ഇങ്ങനെ ഒരു മുഖം ഈശോയുടെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ, ഈശോയ്ക്ക് ഇങ്ങനെ മുഖമുണ്ടോ, ഇതുപോലെ ഇങ്ങനെ രൂക്ഷമാണ്, കണ്ട പേടിയാകുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ നോക്കുന്ന മുഖമല്ല ഈശോയുടേത്, ഇത് സാത്താനെ നോക്കുന്ന മുഖമാണ്. പിശാചിൻ്റെ ഇടപെടലിനെതിരെ നിൽക്കുന്ന ഈശോയുടെ മുഖമാണിത്. മരിയവാർത്തോർത്ത ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിൽ പൈശാചികമായ അവസ്ഥയോട് ഉള്ളു ചേർത്ത് നീങ്ങുന്ന ഫരിസേയന്റെ നിയമത്തിന് എത്ര ഈശോ സ്നേഹം കാണിച്ചിട്ടും പറഞ്ഞു കൊടുക്കാൻ നോക്കിയിട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനും കൊടുത്തി കൂടി എല്ലാം കൂടിയിട്ടും അവര് മനസ്സാകാതെ അവസാനം ഈശോ മത്തായി 23 ഈശോയോട് പരുഷമായിട്ട് സംസാരിക്കുന്ന നിങ്ങൾ വായിക്കുന്ന, ദേവാലയത്തിൽ വെച്ച് കപട്ട നാട്ടിക്കാരെ, നിയമത്തിലെ പരിസ്ഥിതിക്ക് കഷ്ടം എന്ന് പറഞ്ഞാൽ ഈശോയുടെ കോപത്തോടെയുള്ള ഒരു സംസാരം. അത് കണ്ടിട്ട് മരിയ വളർത്തോർത്ത ദർശനത്തെ കണ്ടെടുത്തുകയാണ്, ഈശോയുടെ മുഖം ഒന്നുപോലും നോക്കാൻ പറ്റുകയില്ല, ഒന്നുപോലും നോക്കാൻ പറ്റുകയില്ലാത്തപോലെ രൂക്ഷമായ സഹിക്കാൻ പറ്റുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനത്തെ ഒരു നോട്ടം, അത് ഈശോ നോക്കുന്നത് ആ സഹോദരങ്ങളെ അല്ല, അവര് തിന്മയോട് ചേർന്ന് നിൽക്കുകയാണ്, അവരുടെ തിന്മയ്ക്കെതിരെയാണ് ഈശോ പോലും നോക്കുന്നത്. ആ നോട്ടമാണ് ഇവിടെ, അതായത് രൂക്ഷത വരുന്നത് ഈശോയുടെ ആ ഒരു വേദനയോടെയുള്ള നോട്ടം. ആ ഈ നോട്ടത്തിൻ്റെ ഒരു അനുഭവം തന്നെയാണ് പൗലോസ് അപ്പസ്തോലന് ആഥൻസിൽ ചെല്ലുമ്പോൾ ഈ വിഗ്രഹം കൊണ്ട് നിറഞ്ഞ നഗരം കണ്ടിട്ട് ഒരു ക്ഷോഭമുണ്ടായി. അപ്പം അത് തിന്മയ്ക്കെതിരെയാണ്, സഹോദരങ്ങൾക്കെതിരെയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ പറോക്സുനോ എന്ന് പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ പറോക്സുനെത്തായ് എന്നുള്ള ക്രിയാപദം, അത് ആ ഒരു ക്ഷോഭിക്കുന്ന അവസ്ഥ ഉണ്ടായതായിട്ട് പൗലോസ് അപ്പസ്തോലനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആഥൻസിലാണ്. അത് അവിടെയുള്ള തിന്മയുടെ സാന്നിധ്യം, പൈശാചിക സാന്നിധ്യങ്ങൾ അതിനെതിരെയാണ്. അതേസമയം ആൾക്കാരുടെ കൂടെയോ അപ്പസ്തോലൻ അവിടെ അരയോപഗസിൽ പോയി അവിടെ സംസാരിക്കുന്നുണ്ട്, സഹോദരങ്ങളെ നിങ്ങൾ നല്ല മതനിഷ്ഠത ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരൻ സംസാരിക്കുന്നുണ്ട്. അവരുടെ ചൂടാകുന്നില്ല, ചൂടാകുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോപിക്കുന്നത് ഇത് ഈ തിന്മയ്ക്കെതിരെയാണ്. അങ്ങനത്തെ ഒരു ക്ഷോഭം നമുക്ക് വേണം, എങ്കിലേ അവയെ നമുക്ക് ദൂരീകരിക്കാനുള്ള കരുത്ത് നമുക്ക് ആവുകയുള്ളൂ. ഹാലേ ലൂയ, ഹാലേ ലൂയ. പിന്നെ ഈ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നിപ്പം നമ്മൾ പറഞ്ഞതായ 1 കൊരിന്ത്യർ 13:5, പിന്നെ അപ്പസ്തോല പ്രവർത്തനം 15:39, ഹെബ്രായര് 10:24 ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കുറച്ച് വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. അപ്പം നമുക്ക് ഇത്ര ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഈ ഒരു വാക്കിൻ്റെ ഒരു ഗ്രീക്ക് തലത്തിലുള്ള അർത്ഥ സൂചനകളെ കുറിച്ച്. അപ്പോൾ ഇവിടെ ഇറിറ്റേറ്റഡ് ആകുന്നില്ല സ്നേഹം, സഹോദരങ്ങളുടെ ജീവിതത്തിലെ കുറവുകളോ പ്രത്യേകതകളോ പോരായ്മകളോ എന്തുമാത്രം വന്നാലും അവരുടെ നേർക്ക് ഇറിറ്റേറ്റഡ് ആകാതെ അല്ലെങ്കിൽ സഹികെടാതെ ക്ഷമകെടാതെ പൊട്ടിത്തെറിക്കാതെ പെരുമാറാനായിട്ട് സഹായിക്കുന്നു, അല്ല അങ്ങനെ പെരുമാറാൻ മാത്രമുള്ള ഒരു ക്വാളിറ്റി നമുക്ക് അവിടെ നിരക്കുള്ള സ്നേഹത്തിലുണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എത്ര പഠിപ്പിക്കുന്നു, സ്നേഹം കോപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വായിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മോഡൽ എച്ച് എ ഹോമോ ഈശോ തന്നെയാണ്. ഈ സ്നേഹത്തിൻ്റെ നിറവുമായിട്ട് ജീവിച്ച വ്യക്തി ജീവിക്കേണ്ട എങ്ങനെയാണെന്നുള്ളത് നല്ല ചിത്രം ഈശോ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായ പത്രോസിൻ്റെ ലേഖനത്തിൽ 1 Corinthians 2:19 19 തിരുവചനങ്ങളിൽ അന്യായമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ അത് സഹിക്കുന്നത് അനുഗ്രഹപ്രദമാണ് എന്ന് പറഞ്ഞ് പത്രോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ അവിടെ മാതൃകയായിട്ട് ഈശോയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, മോഡലായിട്ടും മാതൃകയായിട്ടും. അവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വയസ്സും വയസ്സാണ്, അവൻ പാപം ചെയ്തിട്ടില്ല, 22-21 വാക്യങ്ങൾ. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പാരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നത് തന്നെ തന്നെ ഫലം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പീഡനങ്ങളും ഭീഷണികളും എല്ലാം ഉണ്ടായപ്പോൾ ഈശോയുടെ പെരുമാറ്റം,
ഒരു കുഞ്ഞാടിനെ പോലെ മൗനം അവലംബിച്ചു. തിന്മയുടെ നടുവില് സഹികെട്ട് പോകുന്നില്ലാത്ത ഈശോ, പൊട്ടിത്തെറിച്ച് പോകുന്നില്ലാത്ത ഈശോ. ഇത് നമ്മൾ ഈ സ്നേഹത്തിൻ്റെ ഒരു മാതൃക ആയിട്ട് ഈശോയെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്ന രംഗങ്ങളാണ്. കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ എന്ന് മാത്രം ഈശോയെ അധിക്ഷേപിച്ചിട്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ നിന്ദിക്കപ്പെട്ടപ്പോൾ പകരം നിന്ദിച്ചില്ല, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, കാണിച്ചാലട നിന്നെ എൻ്റെ കൈ കിട്ടും, ഞാൻ അങ്ങോട്ട് വന്നേരട, അങ്ങനെയുള്ള ഭീഷണിയില്ല, പകരം നിന്ദനമില്ല എന്ന് മാത്രം ഇവരിങ്ങനെ പരിഹസിച്ചു. പടയാളികൾ ചെമ്മറ്റടി കഴിഞ്ഞ് മുഷിഞ്ഞ ചുവന്ന വസ്ത്രം ധരിപ്പിച്ച് മുളുമടി ധരിപ്പിച്ച് ഞങ്ങളെത്തൊണ്ടും കൈ കൊടുപ്പത്ത് അങ്ങനെ ഇതുകൊണ്ട് തുപ്പുകയും കവിളത്തടിക്കുകയും താടിമിശ വരച്ച് പറിക്കുകയും ഊച്ചത്തിന് പരിഹസിച്ച് ആർത്തി ചിട്ടിച്ച് ബഹളമൊക്കെ എല്ലാം ചെയ്തിട്ട് ഈശോ അവിടെ എല്ലാം നടുവിൽ പ്രകോപിതനാകാതെ ഇരിക്കുകയാണ്. പക്ഷെ കോപിക്കുന്നില്ല എന്നുള്ളതിൻ്റെ മലയാളത്തിലെ കൃത്യമായ വാക്ക് പ്രകോപിതനാകുന്നില്ല, പ്രകോപിതനാകുന്നില്ല, കോപിക്കുന്നില്ല, കുറച്ച് കൃത്യമാക്കുക തന്നെയാണ്, കോപിക്കുന്നില്ല, പ്രകോപിതനാകുന്നില്ല, കോപി കോപമുള്ള വ്യക്തിയായിട്ട് മാറുന്നില്ല, പ്രകോപിതനാകുന്നില്ല. അതാണ് കറക്റ്റ് വാക്ക് ഇപ്പോൾ കിട്ടിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രകോപിതനാകാതെ ഇരിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുന്നത് ഈശോയുടെ അവിടെ നിരക്കുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുകയാണ്. സ്നേഹം കൊണ്ടാണ്. ഇവിടെ പറഞ്ഞില്ല ചന്ദനത്തടി എത്ര വെട്ടിക്കീറി കൊത്തിക്കീറി വെത്തി അരിഞ്ഞ് ഈ ചീഞ്ഞ് അല്ലെങ്കിൽ അരച്ച് കലക്കി ചുട്ടു എന്തെങ്കിലും ചെയ്താലും അതിനകത്ത് നിന്ന് സുഗന്ധമല്ല ദുർഗന്ധം വരാൻ പറ്റുകയില്ല. കാരണം അതിനകത്ത് ദുർഗന്ധമില്ല. നമ്മൾ നേരത്തെ എനിക്ക് പറഞ്ഞതാണ് ഇത് ഈശോയുടെ കുരിശിലെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചന്ദനത്തടി അത് മരം വെട്ടി മറിച്ചിട്ടു, തൊലി മുഴുവൻ പൊളിച്ചു, പിന്നെ അത് അറുത്ത് കഷ്ടിച്ചു മുറിച്ചു, കഷ്ണങ്ങളാക്കി അറുത്ത് വെട്ടി കീറി ചീളുകളാക്കി, പിന്നെ അത് കൊത്തി അരിഞ്ഞു, പിന്നെ അരച്ച് പിന്നെ തീരിട്ട് കത്തിക്കുന്നു, അത് ഉണങ്ങി വെച്ചിട്ടു തീരിട്ട് ചന്ദ്രക്കെട്ട് കത്തിക്കുന്നു. എത്ര ചെയ്താലും ഇത്രയും പീഡനം പിന്നെയും പിന്നെ ഇതിനോട് ഇങ്ങനെ ശോഭകേട് ചെയ്താലും ചന്ദ്രത്തടിക്ക് അതിൻ്റെ ഒരു അവസരത്തിലും പറയാൻ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുകയില്ല. ഇനി ഞാൻ സുഗന്ധം കൊടുക്കുകയല്ല, ഇവർക്ക് ദുർഗന്ധം കൊടുക്കാൻ പോവുകയാണ്. കാരണം അത് ഉള്ളിലില്ല അങ്ങനത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈശോയിൽ ഈ സ്നേഹം നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഈശോ പ്രകോപിതനാകുന്നില്ല, പ്രകോപിതനാകുന്നില്ല. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മിക്കണം. നമ്മളിത് കേട്ടിട്ട് പെട്ടെന്ന് ഇനിമേല ഞാനും അങ്ങനെ ആയിരിക്കും, ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ഞാൻ പ്രകോപിതനാവുകയല്ല, ഇങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള ചിന്ത എടുക്കാൻ പോയാൽ അത് നമുക്ക് അത്രയേ ഒട്ടും സാധിക്കുകയില്ല. റോയിസ് പറയണ്ട കൊച്ചലേസ്യ ഈ സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്നൊരു ചിന്ത പങ്കുവെച്ചപ്പം അവള് സ്ഥിരം പണം പറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചായവും പെൻസിലും മെനക്കത്തിയും അതൊക്കെ ഒന്ന് പറിക്കാൻ ഓടി വരുമ്പോൾ അത് അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു കണ്ടില്ല. ഇങ്ങനെ അത് കാണുമ്പോഴത്തേക്കും അങ്ങോട്ട് കൊച്ചലേസ്യ പറയാണ് കൈ അങ്ങോട്ട് കൂട്ടിത്തിരി വലിക്കാൻ തോന്നും. അതുപോലെ അങ്ങോട്ട് പ്രകോപിത ആകാനായിട്ട് പ്രേരണ വരികയാണ്, പ്രകോപിതയാകാൻ പ്രേരണ വരികയാണ് എന്ന് കൊച്ചലേസ്യ പറയുന്നുണ്ട്. കൊച്ചലേസ്യ സ്നേഹത്തിൻ്റെ വലിയ ആളാണ്, എൻ്റെ മിഷൻ ദൗത്യം ദൈവവിളി സ്നേഹമാന്ന് പറഞ്ഞ ആളാണ്. സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി മനോഹരമായിട്ടിരിക്കുന്നത് അങ്ങനെനിക്ക് തന്നവർ എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ എഴുതിയിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ പ്രായവശങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് പുറത്തെ പള്ളി ചാപ്പലിൽ പുറത്തെ ബെഞ്ചരിയിരുന്നു കൊണ്ട് അവസരം കേൾപ്പിക്കുന്ന സഹോദരിയെ കുച്ചരസ് എങ്ങനെ കൈകാര്യം ചെയ്തത്, അതൊരു കീബോർഡിൻ്റെ സ്വരമാണെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കാനായിട്ട് നടത്തിയ പ്രയത്നമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ ഒരു രംഗം മനസ്സിലോട്ട് വരികയാണ്. ഈ യൂദാസിന്റെ കൂടെ അപ്പോസ്തലന്മാരെല്ലാം ഒരുമിച്ച് നടക്കുമ്പോൾ ഈശോ പലപ്പോഴും ഇച്ചിരി മുമ്പിലേ നടക്കും, ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഒറ്റയ്ക്ക് നടക്കും, അപ്പോസ്തലന്മാർ പത്രം നടക്കും. അങ്ങനെ പറയുമ്പോൾ പോകുമ്പോൾ ഈ യൂദാസിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും എന്തെങ്കിലും നല്ല കുത്തുവെച്ചുള്ള പോള് ഇങ്ങനെയുള്ള വർത്തമാനം വന്നവർക്ക് ചൊറിയുന്ന വർത്തമാനം എന്ന് പറയല്ലേ, അങ്ങനത്തെ വർത്തമാനം തന്നെ യൂദാസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. എന്ത് കാര്യത്തെ പറ്റിയാണേലും ഇപ്പം അപ്പോസ്തലന്മാർക്ക് ഭയങ്കര വിഷമമാണ് യൂദാസിൻ്റെ കൂടെ നിന്ന് പെരുമാറി പോകാന്നുള്ളത്. ഒരിക്കലും ഇങ്ങനെ ഏതാണ്ട് യൂദാസുമായിട്ട് സംസാരിച്ച് വന്ന് പത്രോസ് ഇച്ചിരി എടുത്ത ആൾക്കാരനും കൂടിയാണ്. പെട്ടെന്ന് ഇവർ നോക്കുമ്പോൾ പത്രോസ് ഒറ്റ ഓട്ടം ഈ കൂട്ടത്തിൽ നിന്ന് ഓടിച്ചെന്ന് അങ്ങനെ ഈ പള്ളിക്കകത്ത് വഴിയിൽ മനഞ്ചിരിക്കടെ പോകണം, കാറ്റിലും കൊണ്ട് കയറിയിട്ട് അവിടെ ചെന്ന് ഒരു മരത്തിൻ്റെ കമ്പം ഉണങ്ങി എന്ന് കമ്പം അതൊക്കെ ഒടിച്ച് താഴെ ചാഴിച്ചിട്ട് നിരത്തിയിട്ട് ചവിട്ടി ഓടിച്ച് പിന്നെ അത് വെച്ച് പിന്നെ അടുത്ത കമ്പ് ഓടിച്ച് വലിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഈ കമ്പെല്ലാം കൂടെ വാരി വലിച്ച് വള്ളി കൊണ്ട് കെട്ടി അത് തലയെ വെച്ചോണ്ട് ചുമന്നുകൊണ്ട് വരിക. അപ്പോൾ ഇത് കണ്ട അപ്പോൾ ഇത് മറ്റു ചോദിക്കും ഇതെന്താ എന്ത് പരിപാടി, ഇത് എന്തിനാ ഇത് വിറകെല്ലാം ചോദ്യം ഇടുന്നത്, എത്തിക്കെത്തിക്കുക എടക്കണക്ക് എത്തിക്കാൻ ഇത് എന്തിനാ ഇത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പത്ത് ദിവസം കൊണ്ട് വേർത്ത് ഇങ്ങനെ ചുമന്നിരിക്കുകയാണ്.
പത്രോസ് പയ്യൻ കടിച്ചു പിടിച്ചോണ്ട് പറയാണ്, ഞാൻ ഈ മരക്കും ഈ വിറകും ഇങ്ങനെ ഒടിച്ച് ചവിട്ടി ഒടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാല് ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ അവന്റെ പെടൽ ഞാൻ ചവിട്ടി ഓടിക്കും. അതുപോലെ എനിക്ക് അരിശം വന്ന് കയറിട്ട് മേലാം, അതുകൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്യാൻ പോകുന്നത്. സൈക്കോളജി പറയാനേ അരിശം തിരക്കാനായിട്ട് അത് അപ്പനോടുള്ള അരിശം തിരക്കാനായിട്ട് അപ്പനെ നേരത്തെ ചാക്കിന് ഇടിച്ചാൽ മതി, അല്ല ആരോടാണ് വിദ്വേഷ വ്യക്തി ഓർത്തോട്ട് ചാക്കിന് ഇടിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ചില ലൗകിക രീതിയിലുള്ള ടെക്നിക്കുകളൊക്കെ സൈക്കോളജിക്കാർ പറയും, ഇടിച്ച് തീർക്കുക അരിശം വരും എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ പത്രോസ് നിവൃത്തിയില്ലാഞ്ഞിട്ട് ഈ മരക്കൊമ്പ് ചവിട്ടി ഒടിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ അത് യുവദാസിന്റെ കടുത്താന്ന് ഓർത്തോണ്ടായിരിക്കും വേണേ പത്രോസ് അങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ചാല് അങ്ങ് പ്രകോപിതനായി പോവുകയാണ്, പ്രകോപിതനായി പോവുകയാണ്. വിശുദ്ധ ജോൺ മരി വ്യാനിച്ച രംഗം നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ജോൺ മരി വ്യാനിച്ചന് എത്രയോ വിശുദ്ധനായ വ്യക്തി, അദ്ദേഹം ഇടവകയിലൊക്കെ ആയി പാർസലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ദൈവത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്, നാമകരണ നടപടികളുടെ ഡോക്യുമെന്റിനകത്തുള്ള ഒരു സംഭവമാണിത്. ഒരിക്കൽ അദ്ദേഹം പണ്ടുമറിയിലോട്ട് ഇങ്ങനെ വരുമ്പം ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് കുമ്പസാരിക്കാൻ എല്ലാം വന്ന് പോകുമ്പോൾ ഇടവകയിലെ ആൾക്കാർക്ക് വികാരത്തിനെ കിട്ടാതെ പോകുന്നുണ്ട് പല കാര്യത്തിനും. അപ്പോൾ ഇടവക്കാരനായ ഒരു മനുഷ്യൻ ഇച്ചിരി തൻ്റെടിയാണ്, അഹങ്കാരിയാണ്, അച്ഛൻ്റെ അടുത്ത് ഈ ആൾക്കാരെല്ലാം വന്ന് ഇങ്ങനെ കൂടുന്നു, അച്ഛനിങ്ങനെ കുമ്പസാരിപ്പിക്കുന്ന അത്ര ഇഷ്ടപ്പെടുന്നില്ല മനുഷ്യന്. ആ മനുഷ്യൻ ഒരിക്കലോ പണ്ടുമറിയോട് കയറി വന്നു, അച്ഛനിങ്ങനെ തിരക്കിലടക്കുന്നു പണ്ടുമറിയോട്ട് കയറി വരുമ്പോൾ അങ്ങനെയുള്ള കുറേ നേരം നോക്കി നീക്കുക അച്ഛനെതിരെ. അച്ഛനൊക്കെ വന്നപ്പോഴേ ഇങ്ങനെ അങ്ങ് അരിശപ്പെട്ട് കുറേ അങ്ങോട്ട് ഷൗട്ട് ചെയ്തു അച്ഛൻ്റെ കുറേയൊക്കെ സംസാരിച്ചു. അപ്പോഴും ആൾക്കാരൊക്കെ അവിടെ നിപ്പുണ്ട്, അതിനടുത്തൊരു സഹോദരി നിപ്പുണ്ട് ഈ അച്ഛനെ സഹായിക്കുന്നതാണ്. അവിടെ ആ പ്രോവിഡൻസ് എന്ന് പറഞ്ഞ ക്ലിനിക് സോറി ബാലികാ ഭവന്റെ ചുമതലയുള്ള ആ സഹോദരിയാണ്, ആ സഹോദരിയെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട്. അപ്പോൾ അച്ഛന് ഈ സഹോദരനോട് ഇങ്ങനെ ശാന്തമായിട്ട് പറഞ്ഞത് ഞാനത് ഇങ്ങനെ ചെയ്തത് മറ്റേ അത്, എന്നിട്ട് അവശം പിന്നെ ചൂടാകുകയാണ്, അച്ഛൻ പിന്നെ ശാന്തമായിട്ട് പറയാൻ നോക്കുക, അവശം പിന്നെ ചൂടാകുകയാണ്. അച്ഛന് അവശ്യം പിന്നെ ശാന്തമായിട്ട് പറഞ്ഞ് അങ്ങനെ ചെയ്തു തരാം, അത് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിങ്ങനെ ഒരു തരത്തിലെ മനുഷ്യനെ ഒന്ന് അല്പം ഒന്ന് ഭയപ്പെടുത്തി പറഞ്ഞയച്ചു. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ മുറിക്കകത്തോട്ട് കയറി, എന്നിട്ട് ഈ സഹോദരി പറയുകയാണ്, സഹോദരി പറയുക അച്ഛൻ അച്ഛൻ നേരെ എന്ന് തൻ്റെ കട്ടിലേലിട്ട് പോയി അങ്ങ് വീണു. കട്ടിലേ വീണ കിടന്ന് ഇങ്ങനെ പൊളയുന്ന പോലെ അച്ഛനിങ്ങനെ കിടക്കുമ്പോൾ സഹോദരി പറയാണ്, അച്ഛൻ്റെ മുഖവും കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ചുമന്ന് തടിച്ച് പൊങ്ങി വന്നു അതുപോലെ. അപ്പൊ സഹോദരി ഇതേപ്പറ്റി പറയുന്നത് അച്ഛന് അതുപോലെ എന്നതാ പ്രകോപിതനായി ഉള്ളാലേ, പ്രകോപിതനായി, പക്ഷെ അച്ഛൻ ഇത് പ്രകടിപ്പിച്ചില്ല, അച്ഛൻ അതിനെ കീഴ്പ്പെടുത്തുകയാണ്. ആ കീഴ്പ്പെടുത്താനുള്ള പരിശ്രമത്തില് അച്ഛൻ്റെ ശരീരം ഇങ്ങനെ ചുമന്ന് തടിച്ച് പൊങ്ങിയെന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. മോശയെ കുറിച്ച് പറയുന്നൊരു കാര്യം, മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലേക്കാളും സൗമ്യനായിരുന്നുവെന്നാണ്. അതേസമയം മോശയുടെ ആദ്യകാല നാടുകളിലേക്ക് 40 വയസ്സുള്ള കാലം നമ്മൾ ചിന്തിക്കുമ്പോൾ മോശ വളരെ ക്ഷിപ്രകോപിയായിരുന്നു. ഈജിപ്ത് ഒരു ഇസ്രായേൽക്കാരനെ അടിക്കുന്ന ഈജിപ്തുകാരനെ അങ്ങനെ അടിച്ചു നിരത്തി വീഴിച്ച് കൊന്ന് കുഴിച്ചുമൂടി സംഭവം നമുക്കറിയാം. അങ്ങനത്തെ കോപം നിറഞ്ഞ വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ വന്ന് പ്രകോപിതനാകാൻ പറ്റിയല്ലാത്ത പോലെ ഫറവയുടെ മക്കള് എത്ര പ്രാവശ്യമാണ് നമുക്കറിയാം, 10-ാമത്തെ പ്രാവശ്യമാണ് ഫറവയുടെ മനസ്സ് മാറിയിട്ട് വിട്ടയച്ച് ഈജിപ്തുകാരെ കൊണ്ട് വരാൻ ഇട വരുന്നത്. 10 അടയാളങ്ങൾ നമുക്കറിയാം. അതിന് നമ്മുടെ ഓരോ അടയാളം കാണിക്കുമ്പോൾ ഫറവോ ആദ്യം നിന്ദിച്ച് പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കും, പിന്നെ അടയാളം കാണിച്ചു കഴിയുമ്പോൾ പറവയ്ക്ക് ഞടുക്കമായി കഴിയുമ്പോൾ മനസ്സ് മാറ്റി ആയിക്കോട്ടെ നീ പറഞ്ഞവർ വിട്ടേക്കാന്ന് പറയും. അങ്ങനെ വിടാനായിട്ട് മോശം അതെല്ലാം പറഞ്ഞ ക്രമീകരിച്ച് കഴിയുമ്പോൾ പറവ വീണ്ടും മനസ്സ് മാറ്റും പറ്റിയെന്ന് പറയും. അങ്ങനെ വന്ന് അപ്പം എല്ലാ പ്രാവശ്യവും മോശ ഇങ്ങനെ ഈ മനുഷ്യൻ്റെ പക്കൽ പറവയുടെ പക്കൽ ഇങ്ങനെ പ്രകോപിതനാകാതെ സംസാരിച്ചും തമ്പുരാന്റെ കാര്യം അറിയിച്ചു നീങ്ങുകയാണ്. പിന്നീട് മോശം ലൈഫിലൂടെ മുന്നോട്ട് വരുമ്പോൾ ഇസ്രായേൽക്കാരെ കൊണ്ട് ഈജിപ്തിൽ ഇറങ്ങി കടൽ കടന്ന് തിരിച്ച് പോരുന്ന വഴിക്ക് മരുഭൂമിയുടെ യാത്രയിടയിൽ എത്രയോ അവസരങ്ങളിലാണ് ജനം ഇങ്ങനെ പുറപുറത്തും മുറുമുറത്തും മോശയ്ക്കെതിരെ നിന്നും ഒക്കെ പെരുമാറുമ്പോൾ മോശപ്പോഴൊക്കെ പ്രകോപിതനാകുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ തമ്പുരാന്റെ പക്കലും മോശ ഞാനാണ് ഇവരെ പ്രസവിച്ചത്, ഇങ്ങനെ ഒരു ധാത്രി കുഞ്ഞിനെ എന്ന പോലെ ഇവരെ ചുമന്ന് നടക്കാൻ നിയന്ത്രണം എന്നോട് ആവശ്യപ്പെടുന്നത്. ഈ തമ്പുരാന്റെ പക്കൽ പോയി ബഹളം വെച്ച് ചോദിക്കുന്ന രംഗമൊക്കെ നമ്മൾ സംഖ്യ 11 വായിക്കുന്നുണ്ട്. വരച്ചയ്ക്ക് വേണ്ടി ഇസ്രായേൽക്കാർ പെറുപെറുക്കുമ്പോൾ തമ്പുരാൻ പറയും അവർക്ക് സമർത്ഥമായ മാംസം കൊടുക്കും, വായ നിറഞ്ഞ് മൂക്കിലൂടെ പുറത്ത് വന്ന് നോക്കാനും വരാൻ മാത്രം തീറ്റിക്കും എന്നൊക്കെ തമ്പുരാൻ പറയുന്ന രംഗം. അപ്പോൾ അവിടെ മോശം കുറച്ചൊക്കെ പ്രകോപിതനാണ്. ജനത്തിൻ്റെ പേർക്ക് 2-ാമത്തെ പ്രാവശ്യം പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കാനായിട്ട് മോശം വരുമ്പോൾ ജനത്തോടുള്ള അരിശം
പ്രകോപത്തിന് അവസ്ഥയിലാണ് മോശ. നിങ്ങൾക്ക് വെള്ളം തരണോ, ഇങ്ങോട്ട് ആർക്കാ വെള്ളം വേണ്ടത്, താട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആജ്ഞാപിക്കുന്നതിന് പകരം മറന്നുപോയി വടിയെടുത്ത് അടിച്ചു. അവിടെയാണ് മോശ ധൈര്യം പറഞ്ഞ് കാനദേശത്ത് പ്രവേശിക്കാൻ മേലാതെ നെബോയിൽ നേരെ സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു ചെറിയൊരു ശിക്ഷ മോശയ്ക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നതിന്റെ കാരണം അതാണ് നമുക്കറിയാം. അപ്പം അത്രമാത്രം മോശയ്ക്ക് ഈ പ്രകോപിതനാകുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കാണാനായിട്ട്. പക്ഷെ അതിനെല്ലാം മോശം മറികടന്ന് മറികടന്ന് നിയന്ത്രിച്ച് ചില കുറച്ച് വന്നെങ്കിൽ പോലും സാവധാനത്തിൽ അവസാനം വരുമ്പോൾ മോശക്ക് നമ്മൾ വായിക്കുകയാണ്, ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും സൗമ്യനായിരുന്നു മോശ. സംഖ്യയുടെ പുസ്തകത്തില് 12:3 വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത് മോശയുടെ സൗമ്യതയെ കുറിച്ച്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മോശ രൂപാന്തരപ്പെട്ട് വന്നു. അപ്പോൾ പ്രകോപിതനാവുക എന്നുള്ള ഒരു അവസ്ഥ സഹജമായിട്ട് ഈ വലിയ വിശുദ്ധർക്ക് പോലും ഉണ്ടായിരുന്നു. കുത്രേസ്യ നമ്മൾ കണ്ടു, വലിയ വാശിക്കാരി അരിശക്കാരിയെ നമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തി ഈ കൂരി കീരിക്കുന്നതിനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യുക എന്ന് കൊച്ചു കുഞ്ഞു നിറത്ത് കിടന്ന് ഉരുണ്ട് കിടന്ന് കരഞ്ഞ് നിർബന്ധം പിടിക്കുമ്പോൾ അമ്മ പറയുന്നത് നമ്മൾ വായിക്കുന്നത് അവമാനിക്കാത്തത് സാധാരണ ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥ, പക്ഷെ അവൾ എന്തുമാത്രം രൂപാന്തരപ്പെട്ട് സൗമ്യതയിലേക്ക് വന്നു. അതുപോലെ മോശം കാര്യം നമ്മൾ കണ്ടു, ജോൺ മറി വിയാൻസിന്റെ കാര്യം നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനത്തെ ഒരു സവിശേഷതയിലേക്ക് സ്നേഹം നമ്മളെ എത്തിക്കുന്നുവെന്നാണ്. പ്രകോപിതരാകാൻ, നമ്മളെ പ്രകോപിതരാക്കാൻ ആർക്കും സാധിക്കരുത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആക്ട് ചെയ്യണം, റിയാക്ട് ചെയ്യരുത്. പ്രോ ആക്ടിവിറ്റി നോട്ട് റീ ആക്ടിവിറ്റി എന്ന് പറയുമല്ലോ. മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ ബാക്കി അത് കണ്ടിട്ട് അതിനോട് പ്രതികരിച്ച് ചെയ്തു പോകുന്നതാണ് റിയാക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഒരു തിന്മ ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് തിന്മ ചെയ്യും, അങ്ങനെ അവർക്കിങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കും, ഇങ്ങോട്ട് മല്ല് കാണിച്ചാൽ അങ്ങോട്ട് മല്ല് കാണിക്കും, മരത്തിരിക്കുന്ന കുരങ്ങന്മാർ കാണിക്കുന്ന പോലെ. അതാണ് റിയാക്ഷൻ. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന അവസ്ഥയുടെ അർത്ഥം കുരങ്ങന്മാരുടെ അവസ്ഥ അതാണല്ലോ. അതിൻ്റെ അർത്ഥം നമ്മളെ നിയന്ത്രിക്കുന്ന അവരാണ്, നമ്മളെ പ്രകോപിപ്പിക്കാൻ അവർക്ക് വഴിപ്പെടുത്തി സാധിക്കും എന്നുള്ളതാണ്. അതേസമയം ഈശോ നമ്മൾ കാണുന്നത് മറ്റുള്ളവർ എങ്ങനെ പെരുമാറും നോക്കിയിട്ടല്ല ഈശോ പെരുമാറുന്നത്. മറ്റുള്ള എന്തുമാത്രം തിന്മ ചെയ്താൽ ഈശോ അങ്ങോട്ട് നന്മ മാത്രം ചെയ്യുന്നു, സ്നേഹത്തോടെ ആയിരിക്കുന്നു. അത് നമ്മൾ പറഞ്ഞ പടയാളികൾ അപരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, രാജാവായിട്ട് പരിഹസിക്കുക ചെയ്യുമ്പോൾ അവിടെ പരിഹാസം പോലെയല്ല ഈശോ പെരുമാറുന്നത്. അതോടെ പത്രസഭ എടുത്തത് നിന്ദിക്കപ്പെട്ടപ്പോൾ പകരം നിന്ദിച്ചില്ല, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പകരം ഭീഷണിപ്പെടുത്തിയില്ല, മറിച്ച് സൗമ്യതയോടെ ഇങ്ങനെ ശാന്തതയോടെ നമുക്ക് മാതൃകയായിട്ട് ഈശോ നിൽക്കുകയാണ്, നമുക്ക് മാതൃകയാണ്. അതാണ് സ്വർഗ പിതാവിൻ്റെ വീട്ടിൻ്റെ ശൈലി. അവിടെ റിയാക്ട് ചെയ്യുകയല്ല, മറിച്ച് പ്രോ ആക്ട് എന്ന് വെച്ചാൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യുന്നു. അസിസിപ്പണ്ഡിമാരുടെ ജീവിതത്തിലെ ഒരു സംഭവം നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംശയമുണ്ട്. ലിയോ കപ്പുച്ചൻ അച്ഛൻ എഴുതിയ ഈ ഒരു സീസണ വിസ്റ്റ ഫ്രാൻസിസ് എന്നൊരു പുസ്തകം ചിലപ്പോൾ നിങ്ങളുടെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ കോപ്പി നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ഒത്തിരി നല്ലതാണ് ഒരു പുസ്തകം. ഈ കോപ്പി ഒരെണ്ണം എല്ലാവരുടെയും വീട്ടിൽ പേഴ്സണൽ ലൈബ്രറിക്ക് അത് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിനകത്ത് 35-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ്. അതിനകത്ത് വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഞാനത് പെട്ടെന്നൊന്ന് വായിക്കാം. 35-ാം അധ്യായം പരിപൂർണ സന്തോഷം എന്നതിന് കേട്ടിഞ്ഞ് കൊടുത്തിരിക്കുന്നത് പരിപൂർണ സന്തോഷം. നമ്മളിങ്ങനെ വായിക്കുകയാണ്. മിസ്റ്റർ ഫ്രാൻസിസും ലിയോ സഹോദരനും കൂടി പെരൂജിയായി നിന്ന് പോർച്ചുഗലായിലേക്ക് മടങ്ങുകയായിരുന്നു. മഞ്ഞുകാലമായിരുന്നതിനാൽ അന്ന് ചാറ്റലും മഴയും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പതിവനുസരിച്ച് ലിയോ സഹോദരൻ ഏകദേശം 100 മുൻപിലാണ് നടന്നിരുന്നത്. ഫ്രാൻസിസ് പിതാവ് പുറകെ ധ്യാനിച്ചുകൊണ്ട് നടന്നു. ഈശോയിലും നമ്മൾ ദൈവമനുഷ്യ സ്നേഹതയ്ക്ക് അത് കാണുന്നത് അങ്ങനെയാണ്. ഈശോ കുറച്ച് മുന്നേ നടക്കും, അപ്പോസ്തലന്മാർ പുറകെ വരും, അങ്ങനെയാണ്. കാരണം ഈശോ ധരിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പൊ അസീസ് പണ്ണിമാനും യാത്ര ചെയ്യുമ്പോൾ വർത്തമാനം പറഞ്ഞല്ല പോകുന്നത്, അദ്ദേഹം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പോകുന്നു. ലിയോ സഹോദരൻ അങ്ങനെ മുന്നേ പോകുകയാണ് ഇവിടെ. അപ്പോൾ പക്ഷേ ഫ്രാൻസിസ് പിതാവ് ലിയോ സഹോദരനും കൂടെ നടന്നു പോയപ്പോൾ ഒരു പ്രകാശ കതിർ ഫ്രാൻസിസിന്റെ മനസ്സിനെ ഉണർത്തി, മനസ്സിലൊരു ഒരു ദൈവിക വെളിച്ചം കിട്ടി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ലിയോ സഹോദര, ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞാൻ അടുത്തു വരുന്നവർ അവിടെ നിൽക്കണേ. സഹോദരൻ അനുസരണയുടെ പുത്രനെ പോലെ അവിടെ നിന്നു. അടുത്തെത്തിയപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ലിയോ സഹോദര, കൊച്ചു സന്യാസി സഹോദരന്മാർ, ചില സിസിയുടെ സഹോദരന്മാർ സഭയിൽ അംഗങ്ങളാണ് പറയുന്നത്, എല്ലാ രാജ്യങ്ങളിലും പുണ്യപൂർണതയുടെയും സദാചാരത്തിന്റെയും ഉത്തമ ദൃഷ്ടാന്തം നൽകുന്നതിന് ദൈവം കടാക്ഷിച്ചാലും അത് പരിപൂർണ സന്തോഷമല്ല എന്ന് എഴുതുക. ഇങ്ങനെ പറഞ്ഞു. പിന്നെ യാത്ര തുടരുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പിതാവ് പറഞ്ഞു, ലിയസോന് പറയുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ സഭയിലെ അംഗങ്ങൾ ഭാവിയിൽ മുടന്തന്മാരെ നടത്തുകയും
കൂനുള്ളവരെ നേരെയാക്കുകയും പിശാചനെ ഓടിക്കുകയും കുരുടർക്ക് കാഴ്ചയും ചകടർക്ക് കേൾവിയും ഊമർക്ക് സംസാരശക്തിയും നൽകുകയും സർവോപരി മരിച്ചു നാല് ദിവസം കഴിഞ്ഞവർ ഉയർപ്പിക്കുകയും ചെയ്താലും അവയൊന്നും പരിപൂർണ സന്തോഷമല്ല എന്ന് എഴുതുക. എന്നിട്ട് പിന്നെ സൈലന്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കുറച്ച് ഇപ്പൊ വീണ്ടും വിളിച്ചു പറഞ്ഞു, ലിയോ സഹോദര, കൊച്ചു നമ്മുടെ സഹോദരങ്ങൾ സഭയിലെ അംഗങ്ങൾ ഭാവിയിൽ എല്ലാ ഭാഷകളും പഠിച്ചാലും എല്ലാ ശാസ്ത്രങ്ങളും ഗ്രഹിച്ചാലും വിശുദ്ധഗ്രന്ഥം മുഴുവൻ വിശദീകരിക്കുകയും ഭാവി കാര്യങ്ങൾ മാത്രമല്ല എല്ലാ മനുഷ്യരും രഹസ്യങ്ങൾ മനസ്സിലാക്കാനും ദീർഘദർശനം കഴിയാൻ ചെയ്യാനും കഴിയുള്ളതായാലും അതിലൊന്നും പരിപൂർണ സന്തോഷമില്ല എന്ന് എഴുതുക. അങ്ങനെ വന്നിട്ട് പിന്നെ നടക്കാനുണ്ട്. കുറച്ച് ഇപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഫ്രാൻസിസ് പിടിച്ചു പറയുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ ഭാവി സഭയിലെ അംഗങ്ങൾ മലാഖമാരെ പോലെ സംസാരിച്ചാലും നക്ഷത്രങ്ങളുടെ ഗതിയെപ്പറ്റി വിവരിച്ചാലും എല്ലാ സസ്യങ്ങളുടെയും ഗുണം മനസ്സിലാക്കിയാലും എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞാലും ഇതൊന്നും സന്തോഷമല്ലെന്ന് എഴുതുക. അങ്ങനെ കുറേ പ്രാവശ്യമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സഹോദരൻ ലിയോ സഹോദരന് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനായി സന്തോഷം എന്നുള്ള ചോദിക്കാൻ വേണ്ടി അപ്പം ഈ രീതി രണ്ടുമേ നടന്നപ്പോൾ ലിയോ സഹോദരൻ അത്ഭുതത്തോടെ വിചാരിച്ചു, ഇതിൽ കൂടുതലായി എന്ത് ലഭിച്ചാലാ പരിപൂർണ സന്തോഷം ഉണ്ടാവുക, ഇനി മൗനമായിരിക്കാൻ അദ്ദേഹത്തിന് ക്ഷമയുണ്ടായില്ല. അദ്ദേഹം വിനീതമായി ചോദിച്ചു, പിതാവേ എന്തിനാണ് എന്നെ പരിപൂർണ സന്തോഷം അടങ്ങിയിരിക്കുന്ന ദയവായി എന്നെ പഠിപ്പിക്കണമേ. ഫ്രാൻസിസ് പറഞ്ഞു, നമ്മൾ മഴ നനഞ്ഞും തണുത്തു വിറച്ചും ചെളി പുരണ്ടും വിശന്ന് വലഞ്ഞും നടന്നു ചെന്ന് നമ്മുടെ ആശ്രമ പടിക്കൽ മുട്ടുമ്പോൾ വാതിൽ കാവൽക്കാരൻ സഹോദരൻ വന്ന് കോപത്തോടെ നിങ്ങൾ ആരാണ് ചോദിക്കുന്ന വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയും, ഞങ്ങൾ ഈ സന്യാസഭയിൽ രണ്ട് സഹോദരന്മാരാണ് എന്ന് പറയുന്നു. എന്നിട്ടും ആ സഹോദരൻ കോപത്തോടെ നമ്മെ ശകാരിക്കുകയും കള്ളന്മാരെന്നും വഞ്ചകന്മാരെന്നും പറഞ്ഞ് വാതിലടച്ചിട്ട് പൊയ്ക്കളുകയും ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ സന്ധ്യ വരെ മഴ നനഞ്ഞും തണുത്തു വിറച്ചും വിശന്ന് വലഞ്ഞും വെളിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് കാവർക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞുവെന്നും നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവമാണ് ആ സഹോദരനെ കൂടി ഇപ്രകാരം പറയിപ്പിച്ചതെന്നും എളിമയോടും ഉപവിയോടും കൂടി വിചാരിച്ച് നിരാശരാകാതെയും പെരുപിറക്കാതെയും ആ ക്രൂരതയും അനീതിയും നിന്ദനവും ക്ഷമാപൂർണം സഹിച്ചാൽ അത് പരിപൂർണ സന്തോഷമാണെന്ന് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ കൂടെ തീർന്നില്ല. പിന്നെയും വിശുദ്ധ ഫ്രാൻസിസ് പറയുകയാണ് സഹോദരനോട്, വീണ്ടും അങ്ങനെ പുറത്ത് നിൽക്കുകയാണ് ആള്, ഇവർ രണ്ടുപേരും അകത്ത് കയറുന്നില്ല, സന്ധ്യയായി. വീണ്ടും ആ വാതില് മുട്ടുകയും ആ സഹോദരൻ കോപത്തോടുകൂടി വന്ന് നീച വഞ്ചകരെ എന്നവണ്ണം നമ്മെ അടിച്ചോടിക്കാൻ ഭാവിച്ചുകൊണ്ട് നികൃഷ്ടരായ കൊള്ളക്കാരെ ഇവിടുന്ന് പോകുവിൻ, വല്ല സത്രത്തിലും പോയി കിടക്ക്, ഇവിടെ നിങ്ങൾക്ക് തിന്നാനോ ഉറങ്ങാനോ സാധിക്കില്ലെന്ന് പറയുന്നിരിക്കട്ടെ. അവയെല്ലാം നാം ക്ഷമയോടും ഉപവയോടും കൂടി സ്വീകരിക്കുന്നതായാൽ എൻ്റെ ലിയോ സഹോദര ആ തീർച്ചയായും പരിപൂർണ സന്തോഷമാണെന്ന് എഴുതുക. വീണ്ടും പുനഃ പറയുകയാണ്, എന്നാൽ വിശപ്പും തണുപ്പും സഹിക്കവയ്യാതെ നാം വീണ്ടും മുട്ടുകയും വാതിൽ കാവർക്കാരൻ സഹോദരനെ വിളിച്ച് ദൈവസ്നേഹത്തെപ്പറ്റി നമ്മെ അകത്ത് കയറ്റണമെന്ന് കയറ്റി സഹായിക്കുന്നത് കണ്ണീരോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ആ സഹോദരൻ പൂർവാധികം കോപിച്ച് ഇവർ ശല്യക്കാരെ തെമ്മാടികളാണല്ലോ, ഇവർ അർഹിക്കുന്ന വിധം പെരുമാറിയാലെ പറ്റൂ എന്ന് ഗർജിച്ചുകൊണ്ട് നിലത്ത് മറിച്ചിട്ട് മഞ്ഞിൽ ഇട്ട് ഉരുട്ടി മുഴയുള്ള വടി കൊണ്ട് അടിച്ച് മുറിപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുക. ക്രൂശിതരായ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി ആ പീഡകളെല്ലാം ക്ഷമയോടും ഉപവയോടും കൂടെ നാം സഹിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ പരിപൂർണ സന്തോഷം അതാണെന്ന് ലിയോ സഹോദര രേഖപ്പെടുത്തുക എന്ന് പറയുകയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. പുണ്യവാനം വീണ്ടും പറയുകയാണ്, സഹോദര ഇതുകൂടി കേട്ടുകൊള്ളുക, നമ്മുടെ കർത്താവ് തന്നെ സ്നേഹിതന്മാർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ദാനങ്ങളെയും നൽവരങ്ങളെക്കാൾ വലിയത് തന്നെ തന്നെ ജയിക്കുന്നതിനും സകല പീഡകളും ഉപദ്രവങ്ങളും അസൗകര്യങ്ങളും നിന്ദനങ്ങളും ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി സന്തോഷം സഹിക്കുന്നതിനുള്ള വരമാകുന്നു. അങ്ങനൊരു വരത്തെ കുറിച്ച് സിസി പുണ്യം പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ബാക്കി എല്ലാ ദാനങ്ങളെയും വരങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ് ഈ വരമെന്ന്. ദൈവത്തിൻ്റെ മറ്റു യാതൊരു വരത്തിലും അഭിമാനം കൊള്ളുവാൻ നമുക്ക് നിവൃത്തിയില്ല. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വരങ്ങളൊന്നും നമ്മുടെ ആത്മീയതയുടെ അടയാളമൊന്നും അല്ല, ഫലങ്ങളാണ്. ആ ഫലത്തിൻ്റെ മനോഹരമായ ഒരു വിവരണമാണ് ഇവിടെ ഈ വിശുദ്ധൻ നൽകുന്നത്. അവ പുറപ്പെടുന്നത് വരങ്ങൾ, അവ പുറപ്പെടുന്നത് നമ്മിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പീഡകൾ ക്ഷമയോടുകൂടി മാത്രമല്ല സന്തോഷത്തോടുകൂടിയും സഹിക്കുവാനുള്ള കാര്യത്തിൽ വരത്തിനുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുകയാണ്. ഇത് പറഞ്ഞിട്ട് ആ അധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് ഗ്രന്ഥകാരനായ ലിയോ കപ്പിച്ചൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകയാണ്, ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഈ ആദർശം വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ ആദ്യ ശിഷ്യന്മാർ പീഡാസഹനത്തിന് തപസ്സിനെ അനുഷ്ഠിക്കുവാൻ തയ്യാറായത് എന്ന് പറഞ്ഞൊരു വാക്യം ഇതാണ്. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ പൊങ്ങി വന്ന വാക്യം. അവരെ വിഷമിപ്പിക്കുവാൻ അല്ലെങ്കിൽ പ്രകോപിതരാക്കുവാൻ ആർക്കും സാധ്യമായിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്.
അവരെ വിഷമിപ്പിക്കുവാൻ അല്ല പ്രകോപിതരാക്കുവാൻ ആർക്കും സാധ്യമായിരുന്നില്ല. കാരണം അവർ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും അവമാനങ്ങളും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവ കണ്ടുമുട്ടുമ്പോൾ സന്തോഷിക്കുകയും ചെയ്തിരുന്നു. കഷ്ടം സഹിക്കുന്നവർ ക്രൂശിതനായി ഈശ്വര സന്തോഷത്തിരുന്നു. അപ്പോൾ ഇവരെ പ്രകോപിതരാക്കുവാനായിട്ട് ആർക്കും സാധിക്കുമായിരുന്നില്ല. നമ്മൾ വായിക്കുകയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ സ്നേഹം കോപിക്കുന്നില്ല, അല്ലെ പ്രകോപിതമാകുന്നില്ല. ഇതിൻ്റെ മനോഹര ദൃഷ്ടാന്തം നമ്മൾ ഈശോയിൽ മനോഹരമായിട്ട് കാണുന്ന കുരിശ് അനുഭവപ്പെട്ട ആ സംഗതി. പ്രത്യേകിച്ചും ഈശോ എങ്ങനെയാണ് അവർക്കിടയിലെ കുഞ്ഞാടിനെ പോലും അവരെ പാലിച്ചുകൊണ്ട് നീങ്ങുന്ന അവസാന നിമിഷം വരെയും ഈശോയെ പ്രകോപിതനാക്കാനായിട്ട് ആ പീഡാസഹനത്തിന്റെ ഓരോ അനുഭവത്തിനും സാധിക്കുമായിരുന്നില്ല. അതിന്റെ മനോഹരമായ മറ്റൊരു രംഗം നമ്മൾ അസിസി പെണ്ണെഴുതി കാണുകയാണ്. പൂർണ്ണ സന്തോഷം എന്തിനാണെന്ന് പറഞ്ഞുള്ളത് അദ്ദേഹത്തിന്റെ ആ പങ്കുവെക്കലിന്റെ പ്രബോധനത്തില് ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നിടത്തും പ്രകോപിതരാകാതെ സാധിക്കുക, അതാണ് സ്നേഹം, അതാണ് ആത്മീയ ക്വാളിറ്റി. ക്രിസ്താന്മാരും മറ്റെല്ലാ വരദാനങ്ങളെക്കാളും വലിയ വരം അതാണ്, സ്നേഹത്തിൻ്റെ വരം. സ്നേഹം ഒരു വരമായിട്ട് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും. ദൈവമനുഷ്യനെ സ്നേഹിതയ്ക്കകത്ത് മറിയം മദ്ദലേന ഒരു ഘട്ടത്തിൽ ഈശോയുടെ മുമ്പിൽ ഇത് ചോദിക്കുന്നുണ്ട്, കർത്താവെ എനിക്ക് സ്നേഹിക്കാനുള്ള വരം തരണേ എന്ന്. അപ്പം ഈശോ അത് കൊടുക്കുന്നുണ്ട്. ഈശോ പറയും, നീ ഒരു വലിയ കാര്യമാണ് ചോദിക്കുന്നത്, എളുപ്പമാണെന്ന് വിചാരിക്കരുത് പറഞ്ഞിട്ട് അവൾ പിന്നെ ചോദിക്കുമ്പം ഈശോ അത് കൊടുക്കുകയാണ്. നമുക്ക് അതുപോലെ സ്നേഹത്തിൻ്റെ വരം ചോദിക്കാം, സ്നേഹത്തിൻ്റെ വരം കിട്ടാനായിട്ട്. പക്ഷെ അത് എളുപ്പമാണെന്ന് വിചാരിക്കരുത്. കാരണം ആ സ്നേഹത്തിൻ്റെ വരം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പെരുമാറ്റം ഇങ്ങനെ അങ്ങ് ആയിപ്പോവും. ഒരുപാട് വേദനയുണ്ട് ഒരു വശത്ത്. അതിന് സ്നേഹത്തിന് ഒരുപാട് തിരസ്കരണമുണ്ട്, വേദനയുണ്ട്, മുറിവുകളുണ്ട്. സ്നേഹം നിറഞ്ഞ ഈശോയുടെ ഹൃദയത്തിൽ അഗ്നി, സ്നേഹത്തിൻ്റെ അഗ്നി, കത്തുന്ന അഗ്നി, മുൾമുടി, കുരിശ്, മുറിവ്, ചോരയൊലിക്കുന്നു. ഇതെല്ലാം സ്നേഹത്തിൻ്റെ ഒരൊറ്റ പാക്കേജാണ്. സ്നേഹത്തിൻ്റെ വരം ചോദിക്കാൻ ധൈര്യമുള്ളവർക്ക് ചോദിക്കാം. തമ്പുരാൻ സമയമാകുമ്പോൾ തരട്ടെ, അവിടുന്ന് ആഗ്രഹിക്കുന്ന അളവിലും. അങ്ങനെ സ്നേഹത്തിൻ്റെ ഈ വിശുദ്ധാത്മ ഫലത്തിന് ചേർന്ന സവിശേഷത ഉള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരാൻ ഇട വരട്ടെ. സ്നേഹം പ്രകോപിതമാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധിയായ അവസരങ്ങളിൽ നമ്മൾ എത്ര എളുപ്പത്തിലാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും മൂലം പ്രകോപിതരാകുന്നത് എന്ന് നമുക്ക് നല്ലപോലെ അറിയാം. അതേപോലെ നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കട്ടെ, ഇങ്ങനെയല്ല പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹം. ഇപ്പോൾ എന്നിലുള്ളത് മാനുഷിക സ്നേഹവും സ്വാർത്ഥ സ്നേഹവും എന്നെ സ്വന്തം തൃപ്തിക്കനുസരിച്ചുള്ള ലൗകിക സ്നേഹങ്ങളും എല്ലാമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ, എനിക്ക് വിഷമം ഉണ്ടാകുന്നതിനുള്ള വാക്കുകൾ വരുമ്പോൾ, അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പ്രകോപിതനായി പ്രകോപിതയായി പൊട്ടിത്തെറിച്ചും ബഹളം വെച്ചും വാശി പിടിച്ചും വാടിത്തൂങ്ങിയും വിട്ടിട്ട് മാറിയും ഒക്കെ പെരുമാറേണ്ട വരുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. വിമാനത്തിൽ പറക്കുമ്പോഴുള്ള അനുഭവം നടക്കുന്ന ആൾക്ക് കിട്ടത്തില്ല, നമുക്ക് വിമാനത്തെ പറക്കണം, ആ അനുഭവം എല്ലാം സ്വന്തമാക്കണം. ഇപ്പം കഴിഞ്ഞ സെഷനെ കണ്ട് ഓർമ്മിക്കുമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹാ കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചന മേ കിടുവാൻ നരനായിവം നു പിറം നവനേ. മിശിഹാ കർത്താവേ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന 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 സ്തുതി സ്തുതി സ്തുതി. നന്ദി തിരുവസ്തുരൂപനായി കടന്നു വരുന്ന ഈശോ അങ്ങയ്ക്ക് ആരാധന സ്തുതി. ഇതാ മനുഷ്യനെന്ന് പറഞ്ഞ പിലാത്തോസ്യം കാണിച്ചെന്ന ഈശോയെ അങ്ങാകുന്ന മാതൃകയും ഞങ്ങൾ സ്വർഗപിതാവിന് മക്കളായിട്ട് രൂപാന്തരപ്പെടണമല്ലോ. ഈശോയെ നന്ദി സ്തുതി. സ്നേഹം കോപിക്കുന്നില്ല അല്ല പ്രകോപിതമാകുന്നില്ല എന്ന് ഞങ്ങൾ ധ്യാനിക്കുക അതിശങ്ങ് പഠിപ്പിക്കുകയായിരുന്നല്ലോ. ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര എളുപ്പത്തിൽ ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ ഭാഗത്തുണ്ടാകുന്ന പെരുമാറ്റങ്ങളുടെ മുമ്പിൽ പ്രകോപിതരായി സംസാരിക്കാനും പെരുമാറാനും പ്രതികരിക്കാനും ഒക്കെ ഇടവന്ന് പോകുന്ന ഇടമയോടെ ഏറ്റുപറയുന്ന ഈശോയെ സ്നേഹം പ്രകോപിതമാകുന്നില്ല. കുരിശന്റെ വഴിയെ പോകുമ്പോൾ ഒരേ പീഡാസഹനത്തിന്റെ നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ എന്തുമാത്രം അങ്ങയുടെ വക്രയിലേക്ക് തിന്മ കോരി ചൊരിഞ്ഞ് വന്നിട്ടും അങ്ങ് പ്രകോപിതനാകാതെ പെരുമാറി ഞങ്ങൾ കാണുന്നു. നിന്ദിക്കപ്പെട്ടപ്പോൾ അങ്ങ് പകരം നിന്ദിച്ചില്ല. പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പകരം ഭീഷണിപ്പെടുത്തിയില്ല. ഈശോയെ അത് സാധ്യമാണ്. ഇത് രണ്ടാം ക്രിസ്തുവായ അസീസി പുണ്യവാന്റെ ജീവിതത്തിലും ഞങ്ങൾ കാണുന്നു. ഈശോയെ പക്ഷെ വലിയ മാനുഷിക ബലഹീനതകൾ എല്ലാം ജീവിതത്തിൽ കയറി കിടക്കുന്നുണ്ടല്ലോ. കുത്രേസ്യ പോലും എന്തുമാത്രം ഞെരുക്കത്തോടെയാണ് പ്രകോപിതയാകാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. വിശുദ്ധ ജോൺ മരിയാനച്ചന്റെ അനുഭവം ഞങ്ങൾ കണ്ടു. മോശയുടെ അനുഭവം ഞങ്ങൾ ശ്രദ്ധിച്ചു. നല്ല ഈശോ ഞങ്ങൾ ബലഹീനരാണ്, കുറവും പോരായ്മയും ഉള്ളവരാണ്. ക്രിസ്താൻമാവിന്റെ ഫലമായ സ്നേഹത്തിന്റെ വലിയ നിറവിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് ആനയിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മ അമ്മയുടെ ഉമ്മ ഹൃദയത്തേക്ക് ഞങ്ങൾ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കൊണ്ട് മാധ്യസ്ഥം വഹിക്കണമേ. ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. വിശുദ്ധ അന്തോനീസ് ഉണ്ണീശ്വര വക്കൾ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥമാക്കി ഞങ്ങൾ ഹൃദയ നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ വിശുദ്ധ കത്തോലിക്ക ആ സഭയുടെ യഥാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപത്തിലെ വാഗ്വാൻമണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും വിശുദ്ധ പരമദീപികാരന് തിരു സാന്നിധ്യം കരങ്ങളിൽ സംവഹിച്ചുകൊണ്ട് അവിടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദാശം നൽകുന്നു. കർത്താവ് യേശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങൾ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലകളോടും പ്രത്യേക ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉള്ള പ്രത്യേകമായ ലോകവ്യാപകമായ പ്രാർത്ഥന വലയിറക്കിക്കൊണ്ട് ഈശോയ്ക്കൊപ്പം ദൈവരത്തെ ശേഖരിക്കാൻ വേണ്ടി അണിചേർന്നിരിക്കുന്ന WWP പെരുംകുട്ടായ വിരങ്ങൾ ഓരോരുത്തരോടും കൂടെ നൂറിരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.